ഞാൻ അഞ്ജു, ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു മുഖക്കുരുവും കാരയും മാറ്റാനുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കമന്റ് ബോക്സിൽ കൂടുതൽ പേരും ചോദിച്ചിരുന്നത് പോൾസ്, അതായത് മുഖത്തെ കുഴികൾ മാറ്റാനുള്ള ഒരു വീഡിയോ ചെയ്യുമെന്നാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഈ വീഡിയോ. മുഖത്തെ കുഴികൾ മാറ്റാൻ ഒരുപാട് പ്രോഡക്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്, ഒരുപാട് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്, ലേസർ തെറാപ്പി പോലൊക്കെ ഉള്ളത്. പക്ഷെ നാച്ചുറൽ ആയിട്ട് നമ്മൾ മുഖത്തെ കുഴികൾ മാറ്റാനുള്ള ഒരു റെമഡി തിരയുകയാണെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ട് മുഖത്തെ കുഴി അടയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് ഒന്നും കാര്യമില്ല. കാരണം അതൊരു നാച്ചുറൽ റെമഡി ആയിരിക്കും, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എഫക്റ്റും കുറച്ച് താമസിക്കും മുഖത്ത് വരാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നമ്മുടെ മുഖക്കുരു വന്നിട്ട് പോയ കുഴികളൊക്കെ വലിയ വലിയ കുഴികളൊക്കെ ആയിരിക്കും ചിലർക്കുള്ള. അപ്പൊ ആ അത്രയും ഏരിയയില് സെൽസ്, അതായത് കോശങ്ങൾ ഉണ്ടായി വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. നാച്ചുറലി നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിന് പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പണ്ട് ക്ലിയോപാട്രയുടെ സൗന്ദര്യ കൂട്ടുകളിൽ ഒന്നായിരുന്നു പറയപ്പെടുന്ന ഒരു സംഭവമാണിത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് അലോവേര എന്ന് പറയും, അതായത് കറ്റാർ വാഴ. എല്ലാവർക്കും ഉണ്ടായിരിക്കും, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇതിന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാൻ ഒരു പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് നാച്ചുറലി ഇത് വീട്ടിൽ വളർത്താത്തവരോ അടുത്ത വീടുകളിലൊന്നും ഇല്ലാത്തവരോ ഇത് ഞാൻ ഒരു റെമഡി ആയിട്ട് പോൾസ് അടയ്ക്കാൻ വേണ്ടി പറഞ്ഞു തരുമ്പോൾ ഇത് ഓൺലൈനോ അല്ലെങ്കിൽ ഈ ഷോപ്പിൽ പോയോ അലോവേര ജെല്ല് വാങ്ങും. പക്ഷെ അലോവേര ജെല്ല് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ എന്താണ് ഇപ്പൊ പറഞ്ഞുതരാം. ഈ അലോവേര ജെല്ല് സ്കിന്നിന് ബെസ്റ്റ് ആണെന്ന് പറയാൻ കാരണം, നമ്മൾ ബേൺസ് ഒക്കെ വന്നാൽ പൊള്ളലൊക്കെ ഏറ്റിട്ടുള്ളിടത്തായാലും അലോവേര ജെല്ല് പുരട്ടിയാൽ പെട്ടെന്ന് തന്നെ സ്കിൻ ഉണ്ടാവുകയും, അതായത് ആ റിപ്പയർ ചെയ്യും, ആ കോശങ്ങളെ അത് റിപ്പയർ ചെയ്യുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് സ്കിൻ ഉണ്ടാവുന്ന സ്കിൻ റീജനറേഷൻ, സ്കിൻ ഉണ്ടാവുക എന്നുള്ള പ്രോസസ്സിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പോൾസ് അടയ്ക്കാനും കുഴികൾ നേരത്തേനും ഞാൻ നിങ്ങൾക്ക് അലോവേരയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പം പറയാം അലോവേരയുടെ കൂടെ കുറച്ച് വേറെ കുറേ സാധനങ്ങളുടെ മിക്സ് ചെയ്തിടൂ, അത് ഒരു ഗുമ്മിന് വേണ്ടി എനിക്ക് പറയാം. പക്ഷെ ഞാൻ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. കാരണം നിങ്ങൾ അലോവേരയുടെ കൂടെ എന്ത് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാലും അലോവേരയുടെ എഫക്റ്റ് ആണ് സ്കിന്നിന്റെ പോൾസിനെ അടയ്ക്കുക അല്ലെങ്കിൽ ഈ സ്കിന്നിനെ റീജനറേറ്റ് ചെയ്യാന്നുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, അലോവേര ജെല്ല് അതുമാതിരി തന്നെ യൂസ് ചെയ്യുന്നതാണ് എഫക്റ്റീവ് എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വീട്ടിൽ ഇതുമാതിരി അലോവേര, അതായത് കറ്റർവാഴ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് വാങ്ങാം. പക്ഷേ ഈ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വാങ്ങുന്ന ജെല്ലിനകത്ത് 100% പ്യുവർ ജെൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് സത്യമാണ്. കാരണം അത് 100% പ്യുവർ ജെല്ലായിരിക്കും, പക്ഷേ അത് 100% അലോവേര ആയിരിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ജെല്ല് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി നോക്കുക, അളവ് നോക്കുക. അപ്പം 99% അലോവേര എന്ന് എഴുതിയിട്ടുള്ള ജെല്ലുകൾ മാത്രം നോക്കിയെടുക്കുക. മറ്റൊന്ന്, നമ്മൾ അതിന്റെ കണ്ടന്റ് ലിസ്റ്റ്, ഒരു ജെൽ വാങ്ങുമ്പോൾ അലോവേര ജെൽ വാങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് അതിന്റെ കണ്ടന്റ് ലിസ്റ്റ് നോക്കുക. കണ്ടന്റ് ലിസ്റ്റിനകത്ത് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് അലോയി അതിന്റെ എത്ര പെർസെന്റേജ് ആണെന്നുണ്ട്, പിന്നെയാണ് ബാക്കി കണ്ടന്റ്സ് എഴുതിയിരിക്കുന്നതെങ്കിൽ അത് പിന്നെയും പ്രിഫർ ചെയ്യാവുന്ന ഒരു ജെല്ലായിരിക്കും. പക്ഷേ ആദ്യം കുറെ ഐറ്റംസ്, കുറെ ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ കണ്ടന്റ്സോ ഒക്കെ എഴുതിയിട്ട് 4-5 പേരായിട്ടാണ് അലോയി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരിക്കലും ഓപ്റ്റ് ചെയ്ത് ആ ജെൽ ഒരിക്കലും വാങ്ങാൻ പാടില്ല. കാരണം എത്രത്തോളം ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞിട്ടാണോ അലോ എഴുതിയിരിക്കുന്നത് അത്രത്തോളം കുറവ് കണ്ടന്റ് ആയിരിക്കും അലോയി ആ ജെല്ലിലുള്ളത്. ഇതൊക്കെ ഒരു ഒരു വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്സ് ആണ് അവരുടെ. പിന്നെ മറ്റൊന്ന്, ഈ അലോവേരയുടെ ജെല്ല് വാങ്ങുമ്പോൾ എക്സ്പയർ ഡേറ്റ് നിർബന്ധമായി നോക്കണം. കാരണം മിക്ക പ്രൊഡക്ട്സിലും അവർ എഴുതിയേക്കും ദിസ് ഈസ് എൻ ആയുർവേദിക് പ്രൊഡക്ട്സ് ഓ നോ എക്സ്പയറി ഡേറ്റ് എന്ന്. കാരണം ആയുർവേദിക് പ്രൊഡക്റ്റിന് എക്സ്പയർ ഡേറ്റ് ഇല്ല എന്നുള്ള ഒരു ട്രിക്കി വേർഡ്സ് അവർ എഴുതി വെക്കും. അത് കാണുമ്പോഴേ നമ്മൾ കൂടുതൽ പേരും വിശ്വസിക്കും, കാരണം ഇത് നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ല, അപ്പൊ ഇത് ചീപ്പ് ആവില്ല അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഈ അലോവേര ജെല്ലിനകത്ത് നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങണം. അതിനകത്ത് എക്സ്പയർ ഡേറ്റിന്റെ ഷോർട്ടർ ഷെൽഫ് ലൈഫ് എന്ന് വ്യക്തമായി എഴുതിയേക്കുന്ന അലോവേര മാത്രമേ വാങ്ങാവുള്ളൂ. അത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. പിന്നെയും കുറച്ച് ക്വാളിറ്റി ഉള്ളത് അതായിരിക്കും. പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അലോവേര ജെല്ല് വാങ്ങുമ്പോൾ അതിനകത്ത് കണ്ടൻസ്ഡ് ഒന്ന് നോക്കിയേക്കാം. അതിൽ ആൽക്കഹോൾ, ഫ്രാഗ്രൻസ്, പിന്നെ കളേഴ്സ്, ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ചിലതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു സ്പ്രേ വാരി പൂശിയ ഒരു മണം കിട്ടുന്ന രീതിയിലുള്ള ജെല്ലുകളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഏറ്റവും കുറവ് ആൽക്കഹോൾ കണ്ടന്റും കളേഴ്സ് ആഡ് ചെയ്തിരിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി കുറവുള്ളതും ഒക്കെ നോക്കി തിരഞ്ഞെടുക്കുക.
അങ്ങനെയുള്ളത് കിട്ടുകയാണെങ്കിലും നമ്മൾ ആദ്യം ജസ്റ്റ് കൈയുടെ ഈ ഭാഗത്തോ എങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് കുറച്ചു നേരം അരമണിക്കൂർ അങ്ങനെ നോക്കി ഇറിറ്റേഷൻസും അലർജിയും ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മുഖത്ത് തേക്കുക. കാരണം മുഖത്ത് സ്കിൻ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും നമ്മുടെ മുഖത്ത് പിടിക്കാത്ത കിട്ടാ പെട്ടെന്ന് അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായി പോകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ അലോവേര ജെല്ല് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ജെല്ല് വാങ്ങി തേച്ച് മുഖത്ത് എന്തെങ്കിലും ആയിപ്പോയി അതെനിക്ക് ഭയങ്കര വിഷമവും. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുവരെ അലോവേര ജെല്ല് അതായത് കറ്റാർ വാഴയുടെ ജെല്ല് യൂസ് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അറിയാവുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാട്ടോ. അത് നമ്മളിപ്പം കറ്റാർ വാഴയുടെ ലീഫ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നാച്ചുറലി കിട്ടുന്നവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ലീഫ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ ജെൽ ഭാഗം കണ്ടോ ഉള്ളിലെ ഈ ജെൽ ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിന്റെ ഈ ഈ പുറത്തുള്ള ഈ സ്കിന്നും ഈ പുറത്തുള്ള ഈ സ്കിന്നും നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് ഇതിനുള്ളിൽ ഇനി ജെല്ല് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. എടുത്തിട്ട് അത് എവിടെയൊക്കെയാണോ നമുക്ക് മുഖത്തുള്ളത് അവിടെ അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് മുഖത്ത് മൊത്തമായി റബ്ബ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഒരു മസാജ് പോലെ ജസ്റ്റ് ഒരു ജെന്റിൽ മസാജ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. പിന്നെ ഇത് ഉണങ്ങാൻ വിടുക. ഒരുപാട് ഡ്രൈ ആവാൻ സമ്മതിക്കരുത്. ഒരുപാട് ഡ്രൈ ആയാൽ ചിലപ്പോൾ ഇതിനകത്ത് സാൽസിലിക് ആസിഡ് ഉണ്ട്. ഇതിനൊരു എക്സ്ഫോളിയേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ സ്കിൻ ഡ്രൈ ആക്കും. ചിലരിൽ ഇത് ഭയങ്കര ഓയിലി ആക്കും. അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആവാൻ വിടണ്ട. ജസ്റ്റ് ഏറ്റവും ബെറ്റർ ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയുന്നതാണ്. അത് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മൾ പോർസ് അടയ്ക്കാനുള്ള ബെസ്റ്റ് നാച്ചുറൽ റെമഡി എന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരാനുള്ളത്. എന്റെ അറിവില് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡി ഇതാണ്. ഇതിലും നല്ലൊരു റെമഡി ഇനി എനിക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിലവിൽ ഏറ്റവും ബെസ്റ്റ് റെമഡി ആയിട്ട് ഞങ്ങൾ എല്ലാവരും കരുതുന്നത് ഇതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല ചെയ്യേണ്ടത്, അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അതോടെ ക്ലിക്ക് ചെയ്തേക്കുക. എന്നാലേ ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. കാരണം ഇപ്പൊ എല്ലാവരും വെറുതെ കോവിഡ് ആയിട്ട് വീട്ടിലിരിക്കല്ലേ. അപ്പൊ എല്ലാവർക്കും ഉപകാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും വീണ്ടും വരുന്നവരേക്കും. ബൈ ബൈ.